ലോ പോയിന്റിലേക്ക് വീണ്ടും എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോ ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് തന്നെയാണ് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ്, അടുത്ത എസ് എം എസ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മൈൽ രാജൻ എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. മൈ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി ദുബായ് ആൻഡ് ആൻ ഇന്ത്യൻ കമ്പനി ഈസ് മേക്കിംഗ് എ കോൺട്രാക്ട് ഫോർ മാർക്കറ്റിംഗ്. Indian company insists to put arbitration clause in India. Is it possible for an UAE LLC company can be part of Indian courts? And Rajan ennu parayunna prashnante chodyam. Indian company kkum UAE company ayittu contract sign cheyya samayathu arbitration clause rendu perude sammathathodu koodi onnukil UAE vekkam alle India vekkam. ഇതിപ്പോൾ ഇന്ത്യയാണ് വെച്ചെന്ന് വിചാരിച്ചുകൊണ്ട് യു എ കമ്പനിക്കെതിരെ ഒരു ഇന്ത്യൻ ആർബിട്രേഷൻ ട്രിബ്യൂണലിന് നോട്ടീസ് അയച്ചുകൊടുക്കുന്നൊന്നും നിയമത്തിലില്ല. ഇത് അദ്ദേഹത്തിന് അത് അംഗീകരിക്കാം, അവർ രണ്ടും കൂടെ വേണമെങ്കിൽ അംഗീകരിക്കാം. അവർ യു എ വയ്ക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ വയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ യു എ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പീഡായിട്ട് ആർബിട്രേഷൻ കുറച്ച് സ്പീഡായിരിക്കും നടക്കുന്നത്, ഇന്ത്യ വെച്ച് കുറച്ച് സ്ലോ ആയിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ആർബിട്രേഷൻ്റെ രീതി, ആർബിട്രേഷൻ്റെ റൂളും പ്രൊസീജിയേഴ്സും അതെല്ലാം ഒന്നും മാറത്തില്ല. ഇപ്പോൾ ആർബിട്രേഷൻ അവാർഡ് ഇവിടെ ദുബായിൽ യു എയിൽ എക്സിക്യൂട്ട് ചെയ്യും. കാരണം 2002 ഇന്ത്യ യു എ ട്രീറ്റി ഉണ്ട്, ജുഡീഷ്യൽ കോർപ്പറേഷൻ ട്രീറ്റി ഉണ്ട്. ഈ ട്രീറ്റി പ്രകാരം ആർബിട്രേഷൻ അവാർഡ് ട്രിബ്യൂണലിൽ അവാർഡ് വിധിച്ചു കഴിഞ്ഞാൽ ആ അവാർഡ് ഇന്ത്യയിൽ തന്നെ കോടതിയിൽ പോയി എക്സിക്യൂഷൻ ചെയ്ത സമയത്ത് ഒരു പാർട്ടി ഓപ്പോസിറ്റ് പാർട്ടി യു എയിലാണെങ്കിൽ അത് ഫോറിൻ അഫയേഴ്സ് എക്സ്റ്റേണൽ അഫയേഴ്സ് മുഖാന്തരം നമുക്ക് അതിനകത്ത് ഇവിടെ അയച്ചതിന് ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്ത് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിവിടെ പോയിട്ട് ദുബായ് കോർട്ടിൽ പോയിട്ട് നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനിക്കെതിരെ നടപടി എടുക്കാം. ഫോറിൻ ജഡ്ജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ കൺട്രീസായിട്ട് യു എ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ ആയിട്ട് 2002 സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആർബിട്രേഷൻ ക്ലാസ് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ ഇന്ത്യയും യു എയും ഉള്ള രണ്ട് കമ്പനി തങ്ങളിൽ എഗ്രിമെൻറ്റ് വയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആർബിട്രേഷൻ ക്ലാസ് അതിൽ ഏതർ യു എ ഓർ ഇന്ത്യ ഇതിലകത്ത് വയ്ക്കാം. ഇനി സപ്പോസ് യു എ വെച്ചെങ്കിൽ പോലും യു എയിലൊരു ജഡ്ജ്മെൻറ്റ് നമുക്ക് ആർബിട്രേഷൻ ജഡ്ജ്മെൻറ്റ് ഓപ്പോസിറ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്പനി ആണെങ്കിൽ അത് ഇതെല്ലാം എക്സ്റ്റേണൽ അഫയേഴ്സ് വഴി നമുക്ക് തിരിച്ചും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ എക്സിക്യൂഷൻ ഈസ് പോസിബിൾ ഫോർ ദ ആർബിട്രേഷൻ അവർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യു എ. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് വരുന്നു രാജൻ. മറ്റൊരു പ്രേക്ഷകൻ്റെ, സുനിൽ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ചോദ്യമാണ്. ഐ എം ഗോയിങ് ടു ജോയിൻ ഇൻ ആൻ ഓൺലൈൻ ലോട്ടറി ആൻഡ് ഇറ്റ്സ് മന്ത്ലി പേയ്മെൻറ്റ് വിൽ ബി ഗോൺ ഫ്രം മൈ ക്രെഡിറ്റ് കാർഡ്. പ്ലീസ് അഡ്വൈസ് മീ അബൌട്ട് ദ ലീഗാലിറ്റി എന്നാണ് സുനിൽ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ചോദ്യം. ഈ ഓൺലൈൻ ലോട്ടറി ഒരിക്കലും ലീഗലൈസ് ചെയ്തിട്ടില്ല ഇവിടെ. ഇനി അഥവാ ഇന്ത്യയിലാണെങ്കിൽ പോലും ഓൺലൈൻ ലോട്ടറി ഇടയ്ക്ക് വന്നിരുന്നു, അത് വീണ്ടും അത് കോടതി ഹൈക്കോടതി ഇടപെട്ട് അത് ബാൻ ചെയ്തു. കാരണം ഓൺലൈൻ ലോട്ടറിക്ക് ഓതൻറ്റിസിറ്റി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട്, ഈ ഓൺലൈൻ ലോട്ടറിയുടെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളും ഒരുപാട് ചീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഈ ഓൺലൈൻ ലോട്ടറിയുടെ പേര് പറഞ്ഞിട്ട് ക്രെഡിറ്റ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് എടുത്ത് പൈസ കഴിക്കൊണ്ടിരിക്കും. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ കമ്പനി ചില പേപ്പർ കമ്പനി ആയിരിക്കും, പറയാം ഈ എവിടുന്നെങ്കിലും ഈ ഒരു ടീം ആയിരിക്കും, അവർ ഒരു ഓൺലൈൻ്റെ പേര് പറഞ്ഞിട്ട് ഇതിന് ഇടയ്ക്കിടയ്ക്ക് അവർ ഈ ഓൺലൈൻ ലോട്ടറിയിൽ ഇത്ര രൂപ അടിച്ചു എന്ന് വെച്ചിട്ട് അവരുടെ ആൾക്കാരെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും സൈറ്റിൽ, ഇത് ആൾക്കാർ വിശ്വസിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും എല്ലാ മാസവും, അതായത് ഒരു ചെറിയ ഡോളറായി ചെറിയ ഈ ഓൺലൈൻ ലോട്ടറിക്കാർ അവർ ടാർജറ്റ് ചെയ്യണത് മാക്സിമം ആൾക്കാരെ ചെറിയ എമൗണ്ടിനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു 10 അല്ലെങ്കിൽ $20 ആയിരിക്കും അവർ കട്ട് ചെയ്യത്തുള്ളൂ, ചെറിയ എമൗണ്ട് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ കേൾക്കുന്നവർ ചോദിക്കും നിസ്സാരമാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരുപാട് പേരെ കട്ട് ചെയ്യും എന്നിട്ട് എല്ലാ മാസം അത് നറുക്ക് അവരൊരു ഫേക്കായിട്ടുള്ള ഒരു ഫോട്ടോസ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, കാരണം ഈ ഓൺലൈൻ ലോട്ടറിക്ക് ഒരു ഇവിടെ ലീഗലൈസേഷൻ കൊടുത്തിട്ടില്ല, ഈയും കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെയാണ് പിന്നെ ഇന്ത്യയിലും ഇപ്പോൾ ലോട്ടറി തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് തന്നെ ഇപ്പോൾ എല്ലാ കേസുകളും സുപ്രീം കോടതി കിടക്കുക. ഓരോ സ്റ്റേറ്റിൻ്റെ ലോട്ടറീസ് തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ ലോട്ടറി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങൾ അമന്യതുകൊണ്ടിരിക്കുക അവരിപ്പോൾ ലോട്ടറിയുടെ ബാക്കിൽ നടന്ന ഇത് അറിയാൻ വേണ്ടി സ്കാമിൽ. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിൽ ഇപ്പോൾ ഓൺലൈൻ ലോട്ടറി ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ലോട്ടറിക്ക് നമുക്ക് ചേരാം. ഓക്കെ, ഇപ്പോൾ കേരള സർക്കാർ ലോട്ടറി തന്നെ അവർ ഓൺലൈൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ പോയി ചേരാം. അതൊന്ന് അത് ശരിക്കും അത് പാരലായിട്ട് ഓൺലൈൻ ചെയ്യുകയാണ്. ആൾറെഡി ഇതിൽ ട്രഡീഷണൽ ലോട്ടറി ഉണ്ട്, അത് എടുക്കാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ കൂടെ എടുക്കാം എന്നുള്ളൊരു ഫെസിലിറ്റിയാണ്. മറ്റേ ഇത് അങ്ങനെയല്ല, ഇതൊരു ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ ഒരു സാധനം. എന്നിട്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് കുറേ ആൾക്കാരെ ചിട്ടി ഇങ്ങനെ സോറി ലോട്ടറി അടിച്ചായിട്ട് കാണിക്കും. ഈ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അവരും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒത്തിരി ആൾക്കാരെ പൈസ ഇങ്ങനെ അവരിങ്ങനെ എടുത്തിട്ട് പോകും. അതുകൊണ്ട് ഈ ഒരു സ്കീമിലൊന്നും പോയി ഒരിക്കലും ആരും പോയി ജോയിൻ ചെയ്യരുത്, അതിൽ ക്രെഡിറ്റ് കാർഡൊന്നും കൊടുക്കുകയും ചെയ്യരുത്. ശരി, സുനിൽ ഉത്തരം
ലഭിച്ചതായിരുന്നു. മറ്റൊരു പ്രശ്നന്റെ ചോദ്യം ഇസ്മയിൽ എന്ന് പറയുന്ന പ്രശ്നന്റെ ചോദ്യമാണ്. ഐ എം എ എക്സ്പാർട്ടിയേറ്റ് ഹൂ ഗോട്ട് എ ട്രാൻസ്ഫർ വിത്ത് മൈ കമ്പനി, എ ലാർജ് മൾട്ടിനാഷണൽ. ഐ ഹാവ് വർക്ക് ഫോർ ദ കമ്പനി ഫോർ 6 years ആൻഡ് ഫോർ ദ പാസ്റ്റ് 6 months ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് അണ്ടർ എ ലോക്കൽ കോൺട്രാക്ട്. ഐ ഹാവ് എ 3 year വിസ വിത്ത് ദ കമ്പനി, ബട്ട് ദ റോൾ ഈസ് വെരി ഡിഫറെൻ്റ് ടു വാട്ട് ഐ വാസ് പ്രോമിസ്ഡ്. ക്യാൻ ഐ ചേഞ്ച് ജോബ്സ്? ഐ ഹാവ് നോട്ട് കംപ്ലീറ്റഡ് 1 year വിത്ത് ദ കമ്പനി ഇൻ ദുബായ് yet, but want to change jobs or start a business in Dubai. I would appreciate if you could advise me on about the ban. And then Ismail ennu parayna prakshanante chodyamaanu. Alle Ismail inde contract panittillallo, edaanu limited contract aanu, limited contract aanu panittundo? Illa, adu mention cheyidittilla. Panittilla. Adayithu unlimited contract aanengile oru sponsorinte keezhile minimum 2 varsham work cheyidamadi, ee samayathu maaram ban illa. അതേസമയം ലിമിറ്റഡ് കോൺട്രാക്ട് ആണെങ്കിൽ ആ പീരീഡ് ലിമിറ്റ് അപ്പോൾ എത്ര വർഷം വർക്ക് ചെയ്തു എന്നുള്ളതല്ല, ആ കോൺട്രാക്ട് പീരീഡിനകത്ത് നിങ്ങൾ ലിമിറ്റ് ആയോ ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ 6 വർഷം അയാൾ 6 വർഷം ആയെന്നേ പറഞ്ഞു. അപ്പോൾ 6 വർഷം ഈ 2 വർഷം അത് ലിമിറ്റ് കോൺട്രാക്ട് ആണെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴും കോൺട്രാക്ട് പ്രകാരമുള്ള ഡേറ്റ് ആയിരിക്കും നോക്കുന്നത്. ആ എത്ര വർഷം കോൺട്രാക്ട് പുതുക്കിയെന്നുള്ളതല്ല, അല്ലെങ്കിൽ എത്ര വർഷം സ്പോൺസർ ജോലി ചെയ്യുന്നുള്ളത് ലിമിറ്റഡ് കോൺട്രാക്ടിൽ കൺസിഡർ ചെയ്യത്തില്ല. ലിമിറ്റഡ് കോൺട്രാക്ടിന് ആ പീരീഡ് ലിമിറ്റ് വരെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്തുവന്നാലും ഇപ്പം വേറെ ജോലിക്കാണോ അല്ലല്ലോ പോകുന്നത്, ബിസിനസ് ചെയ്യാനായുണ്ട്. ബാൻ ബിസിനസ്സിനായതുകൊണ്ട് വർക്ക് ബാൻ പ്രശ്നമില്ല. 6 മാസം ഈ മിനിസ്റ്റർ ഓഫ് ലേബർ ബാൻ ചെയ്താലും ഇദ്ദേഹത്തിൻ്റെ ജോലിക്ക് ഇൻവെസ്റ്റർ വിസ എടുക്കാൻ വേണ്ടി ലേബറായിട്ട് ഏത് റിലേഷനും ഇല്ല, എടുക്കാൻ പറ്റും. ഒരു കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ആ കമ്പനിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു മെയിനായിട്ടുള്ള കാര്യം, ഈ സ്പോൺസറും ഈ കമ്പനിയും ലീഗൽ എൻറ്റിറ്റിയും നമ്മൾ പേര് ചേഞ്ച് ചെയ്യുകയും അത് ഒരു സ്പോൺസർ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ പഴയ കമ്പനിയിൽ നിന്ന് ഗ്രാറ്റുവിറ്റി ഇൻഡസ്ട്രീസ് ബെനിഫിറ്റ്സും നമ്മൾ റിസർവ് ചെയ്ത് എഴുതി നമ്മൾ മേടിച്ചിട്ട് വേണം ആ മെറ്റേക്ക് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, നമുക്ക് ഇവിടെ റെന്റ് 80 ഒരു റെന്റിന്റെ കാര്യം അറിയാൻ വേണ്ടിയായിരുന്നു. ഏത് എമിറേറ്റ്സ് ആണ്? ഏത് എമിറേറ്റ് ആണ്? അബുദാബി ആണോ? അബുദാബി. അബുദാബി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു റെന്റ് 80 ആയിരുന്നു, അത് 1,10,000 ആക്കി. അപ്പൊ ആരോ പറഞ്ഞു നമുക്ക് കോർട്ടിൽ അത് കെട്ടാമെന്ന് പറഞ്ഞു. ആ കോടതി അല്ല, അത് റെന്റ് കമ്മിറ്റി ഉണ്ട് അവിടെ. അതെ, അവർ തീരുമാനിക്കും. ഇതിന്റെ അകത്ത് ഒരു അൺഫെയർ ആയിട്ടാണ് ഓപ്പോസിറ്റ് പാർട്ടി ഒരു പാർട്ടി എടുക്കണമെങ്കിൽ അവര് 2 മാസത്തേക്ക് ഒരു നോട്ടീസ് കൊടുക്കും അവർക്ക്. ആ നോട്ടീസ് സമയത്ത് നിങ്ങൾ ഹിയറിംഗ് സമയത്ത് ഈ റെന്റ് നമുക്ക് അവിടെ കെട്ടിവെച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഈ റെന്റ് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യും, അവർക്ക് സർവ് ചെയ്യും. സർവ് ചെയ്യുമ്പോൾ ആ സമയത്തിൻ്റെ പരിധിയിൽ നമുക്ക് ആ ടൈം ഗ്യാപ്പിൽ ഈ റെന്റ് കൊടുത്തുകൊണ്ടിരുന്ന എക്സിസ്റ്റിംഗ് റെന്റ് അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാം. സെയിം ഇപ്പോൾ നമുക്ക് ഡിസംബറിലാണ് പുതുക്കേണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ കോടതിയെ സമീപിച്ചാൽ മതി ആ റെന്റ് കമ്മിറ്റിയിൽ. അത് അതിനു മുമ്പേ ഈ നമ്മൾ ഇതേ റെന്റ് തന്നെ നമുക്ക് പുതുക്കാൻ നമുക്ക് നോട്ടീസ് കിട്ടണം. 110 ദിർഹംസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ നമ്മൾ നോട്ടീസ് തരണം. തന്നു. അപ്പോൾ നമ്മൾ പറയുക നമുക്ക് ഈ റെന്റ് കണ്ടിന്യൂ ചെയ്യണം. ഇതിപ്പോ ഇത് കൂട്ടി നോർമസ് ആണെന്ന് ചെറിയ റിപ്ലൈ കൊടുക്കണം. 10 ദിവസം കൊടുക്കും അവർക്ക് കൊടുക്കണം. വീണ്ടും ആദ്യം റിപ്ലൈ കൊടുക്കും നോട്ടീസ്. അത് തന്നില്ലെങ്കിൽ നേരെ ഇതും കൊണ്ട് 2 കമ്മിറ്റി പോയിട്ട് അവർ കേസ് ഫയൽ ചെയ്ത് അവർ ഇത് നോട്ടീസ് അയക്കും ഡയറക്റ്റ്. ആ ടൈമിൽ നമുക്ക് 2 കൂടെ കിട്ടിയാൽ മതി. അല്ലല്ലല്ല, പഴയത് എക്സിസ്റ്റിംഗ്. അല്ല അത് അവർ തീരുമാനിക്കും. അതായത് ആ 2 കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഡിസിഷൻ അവിടെ നടക്കേണ്ടത്. ഇസ്മയിൽ എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകി. അതാണ് നമുക്കിപ്പോൾ ഒരു ലിമിറ്റഡ് കോൺട്രാക്ടറിനും അൺലിമിറ്റഡ് കോൺട്രാക്ടറിനും വളരെ സ്പെസിഫിക് ആയിട്ട് പറയാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ സർവീസിൻ്റെ ആക്ടിവിറ്റി ആണ്. കാരണം 5 വർഷത്തിനകത്ത് ലിമിറ്റഡ് കോൺട്രാക്ടിനകത്ത് എംപ്ലോയി റിസൈൻ ചെയ്യണമെങ്കിൽ ഗ്രാറ്റുവിറ്റി കിട്ടത്തില്ല, സീറോയാ. 5 വർഷം കഴിയണം മിനിമം. എങ്കിലും മാത്രമേ ലിമിറ്റഡ് കോൺട്രാക്റ്റിൽ റിസൈൻ ചെയ്യുമ്പോൾ എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടത്തുള്ളൂ. അസ് അൺലിമിറ്റഡ് കോൺട്രാക്ടിന് അങ്ങനെയല്ല. അൺലിമിറ്റഡ് കോൺട്രാക്ടിന് നമ്മൾ 1 year കഴിഞ്ഞാൽ എപ്പോൾ സമയം റിസൈൻ ചെയ്താലും ആ എമൗണ്ട് വ്യത്യസ്തമുണ്ട്. 3 year ആണെങ്കിൽ ചാടാണെങ്കിൽ 14 days, 3 year കഴിഞ്ഞാലാണെങ്കിൽ 21 days. അപ്പോൾ അവിടെ കോൺട്രാക്ട് ഏതാണോ, ലിമിറ്റഡ് അൺലിമിറ്റഡ് ആണോ എന്നുള്ളതാണ്
പ്രസക്തി. അതുപോലെ ബാനിൻ്റെ കാര്യത്തിൽ അൺലിമിറ്റഡ് കോൺട്രാക്ടിന് 6 മാസം ബാൻ വരത്തുള്ളൂ. ലിമിറ്റഡ് കോൺട്രാക്ടിന് ബാൻ 1 ഇയർ വരെ എംപ്ലോയർ ആവശ്യപ്പെട്ട 1 ഇയർ വരെ കൊടുക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ബാനും ഈ കോൺട്രാക്ടിൽ ഈ പറഞ്ഞ ആക്ടിവിറ്റിയാണ് എൻ്റെ സർവീസ് ബെനിഫിറ്റാണ് ഏറ്റവും കൂടുതൽ ഡിഫറൻസ്. ഈ ലിമിറ്റഡ് കോൺട്രാക്ട് ലിമിറ്റഡ് കോൺട്രാക്ടിലും പിന്നെ കോമ്പൻസേഷൻ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടാണ് ശ്രദ്ധിക്കേണ്ടത്, മെയിനായി ശ്രദ്ധിക്കേണ്ടത്. ഉത്തരം ലഭിച്ചതായിരുന്നു. നിരവധി അസമസുകൾ ഇനിയും ചോദിക്കാനുണ്ട്, പക്ഷേ സമയം വരുന്നത് മൂലം മുഴുവനായും ചോദിക്കാൻ സാധിക്കുന്നില്ല. അടുത്ത ആഴ്ച ആദ്യം തന്നെ അഡ്വക്കറ്റിനോട് നിങ്ങൾ അയച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി, SMS ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും. എന്തായാലും വേറെ അത്യാവശ്യമായി 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കേണ്ടതുണ്ട്. വളരെ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ ചോദിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ചോദ്യത്തിലേക്ക് കടക്കുന്നത്. ഐ വർക്ക് ഇൻ എ കമ്പനി ഫോർ മോർ ദാൻ 3 ഇയേഴ്സ്. ഐ ഹാവ് ബീൻ ടെർമിനേറ്റഡ് ബൈ ദ കമ്പനി ഡ്യൂ ടു മൈ പുവർ ജോബ് പെർഫോമൻസ് അക്കോർഡിംഗ് ടു ദ കമ്പനി. ആസ് ദ ലെറ്റർ റിഫ്യൂസ് ടു ഗീവ് മീ മൈ റൈറ്റ്സ് ഇൻ ഫുൾ, ആൾദോ ഐ filed a complaint before the Ministry of Labour, which is currently pending before the competent court. My question here is whether I may work legally with another company, as the labour case might take a long time before the court and I need to work to support my family. And Shyam ennu parayunna prekshakante chodyamaanu. Sadharana gathiyil labour case vannu kaynjale, labour case labour-inte matter vannu kaynjale 14 ഡേയ്സ് മാത്രമേ ലേബർ കോർട്ടിൽ ലേബർ ഓഫീസിൽ വെക്കാനുള്ള കാര്യമുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ മിനിസ്ട്രി ഓഫ് ലേബറിൽ നിന്ന് കോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കമ്പനിക്ക് ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫർ ലെറ്റർ അറബിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ദുബായ് കോർട്ടിൽ കൊണ്ട് ആ കോർട്ടിൽ കാണിച്ച് അവർ സർട്ടിഫിക്കറ്റ് തരും. ഓക്കെ, ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം നമുക്ക് പുതിയ കമ്പനിക്ക് ഒരു ടെമ്പററി വർക്ക് പെർമിറ്റ് എടുത്തിട്ട് ആ കമ്പനിയിൽ ഇവർക്ക് ജോലി ചെയ്യാം. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ ഈ ലേബർ കേസ് വന്നു എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ച് നമ്മളിപ്പോൾ റൂമിൽ പോയിരിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി അതിനെ ആലോചിച്ച് നടന്നിട്ട് സമയം കാണേണ്ട ഒരു കാര്യമില്ല. കാരണം ആൾട്ടർനേറ്റീവ് റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് മിനിസ്റ്റർ ഓഫ് ലേബർ തന്നെ പറഞ്ഞിട്ടുണ്ട് 14 ദിവസം മാത്രമേ അവർക്ക് അവിടെ വച്ചിരിക്കാനുള്ള റൈറ്റ് ഉള്ളൂ. 14 ഡേയ്സ് ആകുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ മതി. റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യും. ഒരു വിത്തിൻ 3 or 2 ഡേയ്സ് ദുബായ് കോർട്ടിൽ നിന്ന് ഈ ഓഫർ ലെറ്റർ കാണിച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹിയറിംഗ് ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഡേറ്റിന് അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് പോയി പുതിയ കമ്പനിക്ക് പോയി ടെമ്പററി പെർമിറ്റ് എടുക്കാം. അതിനുള്ള ഡെപ്പോസിറ്റ് അവിടെ അവരെ പുതിയ കമ്പനി കിട്ടി വെച്ചാൽ മതി. 6 മാസത്തേക്കായിരിക്കും ഈ വർക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കണ്ടീഷനുണ്ട്, ഈ വർക്ക് ഈ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്ത് വിസ ഉണ്ടായിരിക്കണം, കാലാവധി ഉണ്ടായിരിക്കണം. കാരണം വിസ കാലാവധി ഉള്ളവർക്കാണല്ലോ വിസ കൺസേൺ പറ്റുന്നതാണ്. വിസ കാലാവധി ഇല്ല കഴിഞ്ഞ് പോയെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, നേരിട്ട് പോയിട്ട് വിസ എടുക്കാൻ പറ്റും. ഓക്കെ, എന്നാലും ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. മറ്റൊരു പ്രേക്ഷകരും കൂടി, അദ്ദേഹം ഈ ചോദ്യം തന്നെ 3-4 തവണ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ എന്തായാലും ചോദിക്കണമെന്ന് പറഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് വീണ്ടും വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് അത് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ചെക്ക് ആൻഡ് ഗ്യാരണ്ടി ചെക്ക് എന്നാണ് അനീഷ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ചോദ്യം. എൻ്റെ അടുത്ത് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഗ്യാരണ്ടി ചെക്കും, പ്രത്യേകിച്ച് കേസ് വരുമ്പോഴും. അതായത് ഈ ഗ്യാരണ്ടി ചെക്കിന് ഒരു എക്സംഷൻ ഒന്നുമില്ല. ഈ ഗ്യാരണ്ടി ചെക്ക് നമ്മൾ സാധാരണ ചെക്ക് എഴുതിയിട്ട് ബാക്കിൽ ഗ്യാരണ്ടി എഴുതി കൊടുത്തു കഴിഞ്ഞാലൊന്നും UAE പീനൽ കോഡ് പ്രകാരം ആ ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ ആ ചെക്കിനകത്ത് ലീഗലി ആയി കഴിഞ്ഞാൽ അതിന് യാതൊരു വിധത്തിലുള്ള ഒരു ഇതുമില്ല. കാരണം എന്ത് വന്നാലും ഈ ചെക്കിനകത്ത് പൈസ അക്കൗണ്ടിൽ ഉണ്ടാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ പേരിൽ കാശുണ്ടോ അല്ലെങ്കിൽ ആ കേരൽ കാശില്ലേ അതിനകത്ത് ഒപ്പിട്ട് നിങ്ങൾ ആണോ എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്ന രീതിയിൽ ഇത് വരും, അപ്പോൾ തന്നെ ഇതിൻ്റെ ഓഫൻസാണ്. ഇവിടെ ഈ ഗ്യാരണ്ടി ചെക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കിത് കേൾക്കാനുള്ള കാരണം, ഇപ്പം ഈ കഴിഞ്ഞ ലാസ്റ്റ് ഡിഗ്രി അതായത് 2013 ഒരു ഡിഗ്രി വന്നിട്ടുണ്ട്. അതായത് ലോക്കൽ അതായത് നാഷണൽ UAE നാഷണൽസിന് ബാങ്കിൽ കൊടുക്കുന്ന ഗ്യാരണ്ടി ചെക്കുണ്ട്. അപ്പോൾ ലോണിന് വേണ്ടി പ്രോജക്റ്റിന് വേണ്ടി സാധാരണ ബാങ്കിൽ ഒരു ക്വാർട്ടർ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് അവർ ഇവർ ഇന്ന് നമ്മൾ ചെക്ക് വാങ്ങിക്കാറുണ്ട്. അതേസമയം ഫോറിനേഴ്സിന് അവർക്ക് പ്രോപ്പർട്ടി അങ്ങനെ കുറവായതുകൊണ്ട് ഈ ചെക്ക് മാത്രമായിരിക്കും ഗ്യാരണ്ടിയിട്ട് മേടിക്കുന്നത്. അതേസമയം നാഷണലിറ്റീസിന് അവരുടെ പ്രോപ്പർട്ടി മേടിക്കും. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ ഇവർ ഗ്യാരണ്ടി ആയിട്ട് ചിലപ്പോൾ പേയ്മെൻറ്റിന് ചെക്ക് മേടിക്കും. ഈ ചെക്ക് റിട്ടേൺ ആയാൽ ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് റിട്ടേൺ ആയി കഴിഞ്ഞാൽ അവിടെ അവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി നമുക്ക് പാസ്സാക്കിക്കൊണ്ടുണ്ട്. ഇത് പലപ്പോഴും ഈ ഇത് എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഗ്യാരണ്ടി ചെക്ക് കൊടുത്താൽ ആണെങ്കിൽ കേസില്ല എന്നുള്ള തെറ്റിദ്ധാരണ വരാനുള്ള ഒരു കാരണം
ഇതാണ് തെറ്റിദ്ധാരണകളുടെ കാരണമാണ്. അപ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ ആ ഒരു ചെക്കിന് ഗ്യാരണ്ടി, അത് ഗ്യാരണ്ടി എന്നുള്ള അല്ലി ഫോർ ദി ബാങ്ക്സ്. സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്കിൽ ഗ്യാരണ്ടി എന്ന് എഴുതി കൊടുക്കണോ, അല്ലെങ്കിൽ വേറൊരു കോൺട്രാക്റ്റിൽ ഉണ്ടാക്കിയിട്ട് ആ കോൺട്രാക്ട് പറയണം ഇത്ര ഇത്ര ചെക്ക് ഇന്ന ആൾക്ക് കൊടുത്തതൊക്കെ ഗ്യാരണ്ടിക്കാണ് എന്ന് പറഞ്ഞെഴുതി കൊടുത്താലും അത് ക്രിമിനൽ കേസിന് ഇതൊരു ഗ്രൗണ്ടല്ല. ക്രിമിനൽ കേസിന് ചെക്ക് ഇട്ട് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പോകുമ്പോൾ പൈസ ഉണ്ടോ ഇല്ലയെന്ന് ഉത്തരം തന്നെ കൊണ്ടു നോക്കത്തുള്ളൂ, ആ ആളുടെ ഒപ്പാണെന്ന് പരിശോധിക്കും. അവിടെ നമുക്ക് നമുക്ക് എക്സ്പ്ലനേഷൻ പോലും നമുക്ക് എന്തുകൊണ്ട് റിട്ടേൺ ആക്കിയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, കോടതി അത് ചോദിക്കത്തില്ല, അവിടെ നമുക്ക് പറയാനുള്ള റൈറ്റും ഇല്ല. അതുകൊണ്ട് ഒരിക്കലും ഈ ഗ്യാരണ്ടി ചെക്കാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ കൊടുക്കുകയെ അല്ലെങ്കിൽ ഗ്യാരണ്ടി ചെക്കാണെന്ന് പറഞ്ഞ് മേടിക്കുകയും ചെയ്തിട്ട് പൈസ ഇല്ലെങ്കിൽ കേസ് ഇല്ല എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അതൊരിക്കലും അങ്ങനെ പോയത്. ഈ ഈ ഫോറിനേഴ്സിൻ്റെ രണ്ടായാലും ഗ്യാരണ്ടി ചെക്ക് ബാങ്ക് കൊടുത്താലും കേസുണ്ട്, ഗ്യാരണ്ടി കൊടുത്താലും അല്ലെങ്കിൽ കേസുണ്ട്. പക്ഷേ യു എ നാഷണലിസ്റ്റിന് മാത്രമേ ഉള്ളൂ, അത് ബാങ്കിൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അവർക്കും പുറത്തു കൊടുക്കുന്നതിൻ്റെ എക്സംഷൻ ഇല്ല. വേറൊരു വ്യക്തി കൊടുത്താലും ദേവിൽ കം ടു ദ പ്രൊസീഡിങ്സ്. പക്ഷേ ബാങ്കിൽ കൊളോൺ സെക്യൂരിറ്റി ആയിട്ട് പ്രോജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ആവശ്യം ലോണിന് വേണ്ടി കൊടുക്കുന്ന സെക്യൂരിറ്റിയോട് ചെക്കിൻ്റെ റിട്ടേൺ ആണ് എക്സംഷൻ ഉള്ളത്. അപ്പോൾ ആ ഗ്യാരണ്ടിയും ചെക്കിൻ്റെയും ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് ഇവിടെ അതാണ് അതിൻ്റെ മെയിൻ. ഓക്കെ, എന്തായാലും സുനിൽ സോറി അനീഷിന് ഉത്തരം ലഭിച്ചെന്നുകരുന്നു. മറ്റൊരു ചോദ്യം നാട്ടിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, അതും കൂടി ചോദിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതാണ്, അദ്ദേഹം അവധിക്ക് പോയ സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഫൈൻ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് കോർട്ടിലേക്ക് അവർ റെഫർ ചെയ്തു. അപ്പോൾ അതിനിടയിൽ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്. ഇത് ആരെങ്കിലും പേരിൽ ഒരു അതോറിറ്റി കൊടുത്ത് അങ്ങനെയുള്ള കേസുകൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം. അതിനകത്ത് ഇതിനകത്ത് ഒരു നമുക്ക് നാട്ടിലുള്ള ഏത് കേസിനായാലും ഇതിനകത്ത് ഫൈന് അടയ്ക്കാൻ വേണ്ടി നമുക്കിപ്പം അവിടെ സമയത്ത് ഒരു ഒഫൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിമിനൽ ഒഫൻസ് ഇപ്പോൾ വണ്ടി ഇടിച്ചു, സപ്പോസ് വണ്ടിക്ക് അല്ലെങ്കിൽ വണ്ടിക്ക് ഓവർ സ്പീഡ് പോയി ഫൈൻ തന്നു സമയത്ത് നമുക്ക് അവിടെ തന്നെ ഒരു വക്കാലത്ത് കൊടുത്തിട്ട് വാങ്ങി ലോയറിനെ എയർപോർട്ടിൽ എന്ന കേസേ ഉള്ളൂ. ട്രാഫിക് വേണേൽ കണ്ടക്ഷനെ കണ്ടസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അടയ്ക്കണമെങ്കിൽ അടയ്ക്കാം. അതിനുവേണ്ടി നമ്മളിപ്പം ഈ ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ആ സമയത്ത് ഇപ്പം ഫൈന് അവർക്ക് അവർക്ക് ഇപ്പം ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് പോലീസിന് അപ്പോൾ തന്നെ ഫൈൻ ഇടക്കാം, പ്രൊവിഷനുണ്ട്, ഫൈൻ അപ്പോൾ അടച്ചാൽ മതി. നമുക്കിപ്പോൾ നമ്മൾ ഈ ഇല്ലീഗലായിട്ട് നമ്മൾ ഫൈൻ അല്ലെങ്കിൽ ഇനോർമസ് ആയിട്ട് ഫൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തർക്കിക്കേണ്ടി വരണമെങ്കിൽ നമുക്ക് രണ്ട് വിന്നസ് പോയിട്ട് നമ്മൾ കോർട്ടിൽ പോയിട്ട് നമ്മൾ കണ്ടസ്റ്റ് ചെയ്യണം. കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ ആ ജാമ്യം ഞാൻ അടച്ചില്ലെങ്കിൽ ജാമ്യം എടുക്കേണ്ടി വരും. ജാമ്യം എടുത്തിട്ട് വേണം കണ്ടസ്റ്റ് ചെയ്യാൻ. അങ്ങനെ കണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോയറിനെ വയ്ക്കണം, നമ്മൾ കോർട്ടിൽ പോയിട്ട് മൊഴി കൊടുക്കുകയും വേണം. പ്രസൻസ് വേണം, മൊഴി കൊടുക്കണം. കാരണം മൊഴി കൊടുത്താൽ മാത്രമേ നമുക്ക് തർക്കിക്കാൻ പറ്റത്തുള്ളൂ. തർക്കാൻ വരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ ആദ്യം മെസ്സേജ് കൊടുക്കണം. അപ്പോൾ അത് പ്രൂവ് ചെയ്യാനുള്ള അവസരം തരും നമുക്ക്. അപ്പോൾ നമ്മൾ വിന്നസിനെയും കൊണ്ടുപോകും. ഈ സമയത്ത് നമുക്ക് ബെയിലും തരും, ബെയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ട്രാഫിക് ഒഫൻസിനൊക്കെ നമുക്ക് ബെയിൽ കിട്ടും. പ്രത്യേകിച്ച് ഇപ്പം നാട്ടിൽ ഫൈൻ കൂടുതലാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് കയ്യിൽ അടയ്ക്കാൻ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ വരും. അപ്പോഴും പോലീസിന് കേസ് ചാർജ് ചെയ്യും. നമുക്ക് ഈ ഫൈൻ കോടതി അടയ്ക്കാം. ഇതിന് നമുക്കൊരു വക്കീലിന് നമുക്ക് ഏർപ്പാട് ചെയ്യാം. പക്ഷേ കണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ പ്രസൻസിന് ആവശ്യമുള്ളൂ. ഇല്ല നമുക്ക് ഇത് നാട്ടിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, നമുക്ക് പൈസ തയ്യാറാണെങ്കിൽ ലോയർക്ക് പോയിട്ട് ട്രാഫിക് ഫൈൻ അടച്ചിട്ട് ക്ലിയർ ചെയ്യാന്നുള്ളൂ. ക്ലിയർ ആകുന്നുള്ളൂ. ഓക്കെ, എന്തായാലും വളരെ വളരെ നന്ദി. നേരത്തെ പറഞ്ഞതുപോലെ നിരവധി എസ്എംഎസുകളോട് മുഴുവനാക്കാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എപ്പോഴും പറയാറുള്ളതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി കേരള ഹൈക്കോടതി അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോദ് ശശി ഉണ്ടാവും. അതിലപ്പുറത്തേക്ക് അദ്ദേഹം ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ ലീഗൽ കൗൺസിലർ കൂടിയാണ്. അദ്ദേഹത്തെ ലൈനിൽ കോൺടാക്ട് ചെയ്യാനായി 050-1524-701 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ അഡ്വക്കേറ്റിനെ നേരിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം 6020 എന്ന നമ്പറിൽ SMS അയച്ചും അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.